എ ടു സഡ് ജാലകം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കഴിഞ്ഞ ലാസ്റ്റ് രണ്ട് വീഡിയോകളിലായി നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അക്കൗണ്ടൻസി വിഷയത്തിലെ ബാങ്ക് റിക്കൺസിഡേഷൻ സ്റ്റേറ്റ്മെൻ്റുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ വീഡിയോയിൽ അതുമായി ബന്ധപ്പെട്ട തിയറി പാർട്ടുകളും അതിൻ്റെ മീനിങ്ങും ബാങ്ക് ബാലൻസും പാസ്ബുക്ക് ബാലൻസും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ കാരണങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുകയുണ്ട് അതുപോലെ ഇതിനെ തൊട്ട് മുമ്പത്തെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് ക്യാഷ് ബുക്ക് ബാലൻസ് വെച്ചുകൊണ്ട് പാസ്ബുക്കല്ല ക്യാഷ് ബുക്ക് ബാലൻസ് അടിസ്ഥാനമാക്കിക്കൊണ്ട് ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്ന ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് സിമ്പിളായ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി വിശദീകരിക്കുകയുണ്ടായി അത് വിദ്യാർത്ഥികൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അതിൻ്റെ അവസാന ഭാഗത്ത് തന്ന രണ്ട് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അതെല്ലാവരും ചെയ്ത് ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടാവും എന്നും കൂടെ വിശ്വസിക്കുന്നു ആ വീഡിയോകളുമായി ബന്ധപ്പെട്ട ലിങ്കാണ് തൊട്ടുമുകളിൽ സജസ്റ്റഡ് വീഡിയോ എന്ന രീതിയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത വിദ്യാർത്ഥികൾ ആ ലിങ്ക് വഴി കയറി ആ വീഡിയോ കണ്ട് ആ പാഠഭാഗം നന്നായി പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഈ വീഡിയോയും ഈ ഭാഗവും അറ്റംപ്റ്റ് ചെയ്യാവൂ എങ്കിൽ മാത്രമേ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ എന്നുകൂടി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇനി നമുക്ക് ടോപ്പിക്കിൽ കിടക്കാം നമ്മുടെ ടോപ്പിക്കിൻ്റെ പേര് തന്നെ ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് അതായത് ഒരു ന നമ്മളെന്ന വ്യാപാരിയും ട്രേഡറും നാം ഡീല് ചെയ്യുന്ന നമ്മുടെ പണമിടപാടുകൾ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ഒരു ബാങ്കറും രണ്ട് വ്യക്തികളാണ് ഈ ബാങ്ക് റിക്കേഷൻ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് രണ്ട് എൻറ്റിറ്റികളാണുള്ളത് ഒന്ന് വ്യാപാര സ്ഥാപനം ഒന്ന് അവരുടെ എല്ലാം നടക്കുന്ന ബാങ്കും അതുകൊണ്ട് തന്നെ വ്യാപാര സ്ഥാപനത്തിലെ ബാങ്കുമായി ഇടപാടുമായി ബന്ധപ്പെട്ട വ്യാപാര സ്ഥാപനത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ക്യാഷ് ബുക്കിലെ എമൗണ്ടും അതുപോലെ തന്നെ ആ വ്യാപാര സ്ഥാപനത്തിൻ്റെ ഇടപാടുമായി ബന്ധപ്പെട്ട് ആ ബാങ്കിൽ അവരുടെ ബാങ്കിൽ സൂക്ഷിച്ചിട്ടുള്ള ബാങ്ക് രേഖയായ പാസ്ബുക്കിലെ ബാലൻസും എമൗണ്ടും എല്ലാം ഇപ്പോഴും ഈക്വൽ ആയിരിക്കണം എഗ്രി ആയിരിക്കണം റിക്കൺസിൽഡ് ആയിരിക്കണം ചുരുക്കത്തിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് ക്യാഷ് ബുക്കിനടിസ്ഥാനപ്പെടുത്തി ക്യാഷ് ബുക്കിൽ കൂട്ടലും കുറവുകളും വരുത്തി ആഡും ലെസ്സും വരുത്തിക്കൊണ്ട് പാസ്ബുക്കിലേൻ്റെ എമൗണ്ടിലേക്ക് ഈക്വലൈസ് ചെയ്യുന്ന റിക്കൺസിൽ ചെയ്യുന്ന മെത്തേഡാണ് അതായത് ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ഓൺ ക്യാഷ് ബുക്ക് ബാലൻസ് എന്നുള്ളതാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് എന്നാൽ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പാസ്ബുക്കിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് അതായത് ക്യാഷ് ബുക്ക് അവിടെ സ്റ്റില്ലായിരിക്കും പാസ്ബുക്കിൽ ഏറ്റക്കുറച്ചിലുകൾ വരുത്തിക്കൊണ്ട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്തിക്കൊണ്ട് ക്യാഷ് ബുക്കിൻ്റെ അതേ എമൗണ്ടിലേക്ക് ഈക്വലൈസ് ചെയ്യുന്ന ടാലി ചെയ്യുന്ന ആ രീതിയാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇന്നത്തെ പ്രോബ്ലം ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം ക്വസ്റ്റ്യൻ ഇതാണ് സ്ക്രീനിലതാണ് കാണുന്നത് ഓൺ ജാനുവരി തേർട്ടി ഫസ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ദ പാസ് ബുക്ക് ഓഫ് മിസ്റ്റർ എക്സ്വൈസഡ് ആൻഡ് കമ്പനി ഷോയുടെ ഡെപ്പോസിറ്റ് ബാലൻസ് ഓഫ് റുപ്പീസ് സിക്സ്റ്റീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇതാണ് ശ്രദ്ധിക്കുക കഴിഞ്ഞ പ്രാവത്തിൽ നമുക്ക് ക്യാഷ് ബുക്കാണ് കമ്പനിയുടെ പേരെന്തെങ്കിലും ആവട്ടെ ഡേറ്റ് എന്തെങ്കിലും ആവട്ടെ അതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് വരുന്നതാണ് പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യതാണ് എന്ത് ഏത് ബാലൻസ് ആണ് തന്നത് എന്നാണ് നോക്കേണ്ടത് പരീക്ഷയ്ക്ക് ഇവിടെ പാസ്ബുക്ക് ആ ബാലൻസ് ആണ് തന്നിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത് ക്യാഷ് ബുക്ക് ബാലൻസ് ആയിരുന്നു ഓക്കെ ഓൺ വെരിഫൈയിങ് ദ പാസ്ബുക്ക് വിത്ത് ദ ക്യാഷ് ബുക്ക് ദ ഫോളോയിങ് വെയർ ഒബ്സെർവഡ് അതായത് നമ്മളെ പാസ്ബുക്കും നമ്മളെ കയ്യിലെ ക്യാഷ് ബുക്കും ബാങ്കിലെ നമ്മളെ പാസ്ബുക്കും നമ്മളെ കയ്യിൽ നമ്മൾ സൂക്ഷിച്ചുള്ള ക്യാഷ് ബുക്കും തമ്മിൽ ചെക്ക് ചെയ്തപ്പോൾ താഴെപ്പറയുന്ന കാര്യങ്ങൾ നമ്മൾക്ക് കണ്ടെത്താനായി പല കുറേ വ്യത്യാസത്തിൻ്റെ കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിച്ചു എന്നാണ് ക്വസ്റ്റ്യൻസിൽ പറയുന്നത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണ് ബാങ്ക് റിക്കറൻസിൽ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾക്ക് ബാലൻസ് എഴുതണം ഒന്നെങ്കിൽ ക്യാഷ് ബുക്ക് ബാലൻസ് അല്ലെങ്കിൽ പാസ്ബുക്ക് ബാലൻസ് ക്വസ്റ്റിൻ്റെ ഏതാ തന്നത് നോക്കണം ഇവിടെ നമ്മൾക്ക് പാസ്ബുക്ക് ബാലൻസ് ആണ് തന്നുള്ളത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് എഴുതേണ്ട ഐറ്റം എന്താണ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്ന് എഴുതണം പതിനാറ് അഞ്ഞൂറാണ് ബി ആർ എസ്സിൽ നമ്മൾ ആദ്യമായിട്ട് എഴുതേണ്ടത് അതിനുശേഷമാണ് ആഡ് ചെയ്യേണ്ട ഐറ്റംസ് ആഡ് ചെയ്യണം ലെസ് ചെയ്യേണ്ട ഐറ്റംസ് ലെസ് ചെയ്യണം താഴെ തന്ന ഐറ്റംസുകൾ നോക്കാം ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ശ്രദ്ധിക്കാം നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പരീക്ഷയ്ക്ക് അതുപോലെ തന്നെ ചെയ്താൽ മതി ടൈം ലാഭിക്കാം ഈസി ആക്കാം പ്രോബ്ലം ചെയ്യലും വളരെ ഈസി ആക്കാവുന്നതാണ് അപ്പോൾ ശ്രദ്ധിക്കുക ഒരിക്കൽ കൂടി പറയുന്നു നമുക്ക് ഇവിടെ നമ്മുടെ അടിസ്ഥാനം ഇവിടെ ഏതാണ് ഈ പ്രോബ്ലത്തിൽ പ്രോബ്ലത്തിലേതാണ് പാസ്ബുക്ക് ബാലൻസ് ആയ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് എക്സ് വൈസർ ലിമിറ്റഡ് കമ്പനി എന്നുള്ളത് നമ്മളാണ് എന്ന് നമ്മുടെ ബിസിനസ് നമ്മുടെ ബിസിനസ് സ്ഥാപനമാണ് എന്നുകൂടി സങ്കല്പിക്കുക ഓക്കെ ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻ്റ് അട്ടിൽ ജനുവരി തേർട്ടി ഫസ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി റുപ്പീസ് ത്രീ തൗസൻഡ് ഫോർ ഹണ്ട്രഡ് അതായത് നമ്മൾ നമ്മുടെ സ്ഥാപനം ഒരു മൂവായിരത്തി നാനൂറ് രൂപയുടെ ചെക്ക് ഒരാൾക്ക് കൊടുത്തു അയാൾ അതെന്ത് ചെയ്തില്ല ബാങ്കിൽ കൊണ്ടുപോയി പ്രസൻറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ചെക്ക് ഇഷ്യൂ ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ക്യാഷ് ബുക്കിൽ അത് കുറച്ച് എഴുതിയിട്ടുണ്ട് പക്ഷേ പാസ്ബുക്കിൽ അത് കുറഞ്ഞിട്ടില്ല അപ്പോൾ ശ്രദ്ധിക്കുക പാസ്ബുക്കിൽ കൂടിക്കിടക്കുകയാണ് നമ്മൾ പാസ്ബുക്കാണ് ശ്രദ്ധിക്കേണ്ടത് പാസ്ബുക്കിൽ കൂടിക്കിടക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം പാസ്ബുക്കിൽ നിന്നത് മൈനസ് ചെയ്യണം ഒരിക്കൽ കൂടി പറയുന്നു ക്യാഷ് ബുക്കിൽ അത് കുറഞ്ഞു അടക്കാം നമ്മൾ ചെക്ക് കൊടുത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞ പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്ത അതേപോലെ തന്നെ നമ്മൾ ചെക്ക് കൊടുത്തപ്പോൾ മൂവായിരത്തി നാനൂറ് രൂപ നമ്മൾ ക്യാഷ് ബുക്കിൽ അത് കുറച്ചു പക്ഷേ അയാൾ അത് ആ ചെക്ക് കിട്ടിയ ആൾ ബാങ്കിൽ അത് പ്രസൻറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ബാങ്കിൽ ആ മൂവായിരത്തി നാനൂറ് കൂടിക്കിടക്കുകയാണ് നമ്മുടെ ഇവിടെ നമ്മുടെ ഈ പ്രോബ്ലം നമ്മുടെ ബേസ് അടിസ്ഥാനം ഏതാണ് ബാങ്കിലെ പാസ്ബുക്കാണ് അപ്പോൾ പാസ്ബുക്കിൽ അത് കൂടിക്കിടക്കിയതോടെ നമ്മൾ എന്ത് ചെയ്യണം പാസ്ബുക്കിൽ അത് കുറയ്ക്കണം അപ്പോൾ ഇത് നമ്മളെന്താണ് ബി ആർ എസ് നമ്മളെന്ത് ചെയ്യണം ഇത് മൈനസ് ചെയ്യണം പാസ്ബുക്ക് ബാലൻസ് നിന്ന് മൈനസ് ചെയ്യണം അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം ചോദ്യത്തിൽ തന്നെ എന്ത് ചെയ്യുക ക്വസ്റ്റിൻ പേപ്പറിൽ തന്നെ ചെയ്യുക ആദ്യം തന്നെ അത് മൈനസ് അവിടെ ചിഹ്നം ഇട്ട് വെക്കുക അവസാനം നമ്മൾ പ്രോബത്തിലേക്ക് മൈനസ് ചെയ്യേണ്ടതെല്ലാം ഒന്നിച്ച് എടുത്ത് എഴുതാൻ എന്നുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് സെക്കൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് ക്ലിയേഡ് റുപ്പീസ് 4,100. തൗസൻഡ് വൺ ഹൺഡ്രഡ് അതായത് ചെക്ക് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് ബട്ട് നോട്ട് ക്ലിയേഡ് ആൻഡ് റെക്കോർഡ് ഇൻ ദ പാസ്ബുക്ക് എന്നാണ് അത് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഉള്ളത് അപ്പോൾ ശ്രദ്ധിക്കുക ഈ ഐറ്റംസുകൾ നമ്മൾ ഈ പറയുന്ന ഐറ്റംസുകളെല്ലാം അതായത് കോമൺ ആയിട്ട് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ചർച്ച ചെയ്ത പത്ത് കാരണങ്ങളിൽപ്പെട്ട ഒരു അഞ്ച് കാരനാണ് ഇവിടെ തന്നിട്ടുള്ളത് ഇതിൽ മിക്കതും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ക്യാഷ് ബുക്ക് ബാലൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു ഒരു കാര്യം അടിസ്ഥാനമായി ശ്രദ്ധിക്കുക ക്യാഷ് ബുക്ക് ബാലൻസുമായി നമ്മൾ എന്തെല്ലാം ആഡ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഈ പ്രോബ്ലത്തിൽ പാസ്ബുക്ക് ബാലൻസിൽ നിന്ന് മൈനസ് ചെയ്യണം അപ്പോൾ ആ ഇപ്പോൾ ബുക്ക് ബാലൻസ് ഉള്ളു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്തെല്ലാം ആഡ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഇവിടെ ലെസ്സ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്തെല്ലാം ലെസ്സ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഇവിടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോ നന്നായിട്ടൊന്ന് മനസ്സിലായവർക്ക് ഇത് പെട്ടെന്ന് ഈസി ആയിരിക്കും ഓക്കെ നമുക്ക് രണ്ടാമതെ നോക്കാം ചെക്ക് ഡെപ്പോസിറ്റ് അതായത് ഒരു നാലായിരത്തി ഒരുന്നൂറ് രൂപയുടെ ചെക്ക് നമ്മൾക്ക് കിട്ടിയിരുന്നു ഒരാൾ തരാനുള്ളത് നമുക്ക് കിട്ടി അത് നമ്മൾ ക്യാഷ് ബുക്കിൽ അത് എൻ്റർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാതെ അത് ബാങ്കിലേക്ക് കൊടുത്തു ബാങ്ക് അത് എൻ്റർ ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പക്ഷേ ബാങ്ക് അത് ക്ലിയർ ചെയ്തിട്ടില്ല അപ്പോൾ ക്യാഷ് ബുക്കിൽ നാലായിരത്തി ഒരുന്നൂറ് കൂടി കിടക്കുകയാണ് ക്യാഷ് ബുക്കിനെ അപേക്ഷിച്ച് ബാങ്ക് പാസ്ബുക്ക് കുറഞ്ഞ് കിടക്കുകയാണ് ശ്രദ്ധിക്കാം ക്യാഷ് ബുക്കിനെ അപേക്ഷിച്ച് ബാങ്ക് പാസ്ബുക്കിൽ നാലായിരത്തി ഒരുന്നൂറ് രൂപ കുറവാണ് പാസ്ബുക്കിൽ കുറവാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പാസ്ബുക്കിൽ ആഡ് ചെയ്യണം നമ്മുടെ പ്രോബ്ലത്തിൻ്റെ അടിസ്ഥാനം പാസ്ബുക്കാണ് അതുകൊണ്ട് പാസ്ബുക്കിൽ കുറവാണ് അതുകൊണ്ട് പാസ്ബുക്കിൽ എന്ത് ചെയ്യണം ആഡ് ചെയ്യണം അപ്പോൾ ഈ നാലായിരത്തി ഒരുന്നൂറ് ആഡ് ചെയ്യണം തേർഡ് വൺ ബിൽസ് റിസീവബിൾസ് കളക്റ്റഡ് ബൈ ബാങ്ക് റെക്കോർഡ് ഓൺലി ഇൻ ദ പാസ്ബുക്ക് റുപ്പീസ് ത്രീ തൗസൻഡ് വൺ ഹൺഡ്രഡ് ബിൽ ബില്ല് സൃഷ്ടപ്പെടുന്നതാണ് നമ്മൾക്ക് കിട്ടാറ് എക്സ്വൈസഡ് എന്ന കമ്പനി നമ്മളാണെന്ന് ഒക്കെ സങ്കല്പിക്കാൻ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു അപ്പോൾ എക്സ്വൈസഡ് എന്ന നമ്മുടെ നമ്മളായ നമ്മുടെ ഈ കമ്പനിക്ക് കിട്ടാനുണ്ടായിരുന്ന മൂവായിരത്തി ഒരുന്നൂറ് രൂപയുടെ ബില്ല് ബാങ്ക് റിസീവ് ചെയ്ത് അത് ബാങ്കിൽ രേഖപ്പെടുത്തി വെച്ചു പാസ്ബുക്കിൽ രേഖപ്പെടുത്തി വച്ചു എന്നർത്ഥം ബിൽസ് റിസീവബിൾസ് കളക്റ്റഡ് ബൈ ബാങ്ക് നമുക്ക് കിട്ടാനുള്ള ബിൽസ് റിസീവബിൾ ബാങ്ക് കളക്ട് ചെയ്തു റെക്കോർഡ് ഓൺലി ഇൻ ദ പാസ്ബുക്ക് പാസ്ബുക്കിൽ മാത്രം അത് എഴുതി വെച്ചു മൂവായിരത്തി അറുന്നൂറ് അപ്പോൾ എന്താണ് പാസ്ബുക്കിൽ മൂവായിരത്തി അറുന്നൂറ് രൂപ കൂടുതലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ക്യാഷ്ബുക്കിലില്ല അപ്പോൾ പാസ്ബുക്കിൽ കൂടി പാസ്ബുക്കിൽ കൂടി ക്യാഷ്ബുക്കിനപേക്ഷിച്ച് പാസ്ബുക്കിൽ ഈ മൂവായിരത്തി അറുന്നൂറ് രൂപ രേഖപ്പെടുത്തി അധികമായി രേഖപ്പെടുത്തി വെച്ചു അപ്പോൾ പാസ്ബുക്കിൽ കൂടിയിട്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പാസ്ബുക്കിൽ നിന്ന് അത് കുറയ്ക്കണം പാസ്ബുക്കിൽ നിന്നത് ലെസ് ചെയ്യണം ഫോർത്ത് വൺ ബാങ്ക് ചാർജസ് നോട്ട് സീൻ ഇൻ ദ ക്യാഷ് ബുക്ക് റുപ്പീസ് എയ്റ്റി അതായത് ബാങ്ക് ചാർജായിട്ട് എസ് എം എസ് ചാർജോ എ ടി എം ചാർജോ എന്തോ ഒരു ബാങ്ക് നമുക്ക് നൽകിയ സർവീസിന് ചാർജ് ആയിട്ട് എൺപത് രൂപ ഈടാക്കിയിട്ടുണ്ട് പക്ഷേ അത് ക്യാഷ് ബുക്കിൽ കാണുന്നില്ല നോട്ട് സീൻ ഇൻ ദ ക്യാഷ് ബുക്ക് അപ്പോൾ ബാ പ്രത്യേക ഇത് ചിലപ്പോൾ ഇങ്ങനെ പറയാം ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ഓൺലി ഇൻ പാസ്ബുക്ക് ബുക്ക് അങ്ങനെയും കാണാറുണ്ട് ചോദ്യം വരാറുണ്ട് അപ്പോൾ എന്തായിരുന്നാലും അതുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക പാസ്ബുക്കിൽ അത് ബാങ്കിലെ പാസ്ബുക്ക് ബാലൻസിൽ എൺപത് രൂപ ചാർജ് ഈടാക്കി അവിടെ മൈനസ് ചെയ്തിട്ടുണ്ട് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം അപ്പോൾ പാസ്ബുക്കിൽ കുറഞ്ഞിട്ടുണ്ട് ക്യാഷ് ബുക്കിൽ അത് കുറഞ്ഞിട്ടില്ല പാസ്ബുക്കിൽ കുറഞ്ഞു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പാസ്ബുക്കിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യണം ഈ പ്രബ്ലത്തിൽ പാസ്ബുക്കിനോട് കൂടി പാസ്ബുക്ക് ബാലൻസിനോട് കൂടി ആഡ് ചെയ്യണം ആൻഡ് ലാസ്റ്റ് വൺ ഫിഫ്ത്ത് വൺ ബിൽഡിംഗ് റെൻറ്റ് കളക്റ്റഡ് ആൻഡ് ക്രെഡിറ്റഡ് ബൈ ദ ബാങ്ക് റുപ്പീസ് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അതായത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേരുള്ള ഒരു ബിൽഡിംഗ് ഉണ്ട് ആ ബിൽഡിങ്ങിൻ്റെ റെൻ്റ് നമ്മൾക്ക് വേണ്ടിയിട്ട് ബാങ്ക് കളക്ട് ചെയ്തു ബിൽഡിംഗ് റെൻറ്റ് കളക്റ്റഡ് ആൻഡ് ക്രെഡിറ്റഡ് ബൈ ദ ബാങ്ക് ബാങ്ക് അത് കളക്റ്റ് ചെയ്തു ആ റെൻ്റ് നാലായിരത്തി അഞ്ഞൂറ് രൂപ റെൻറ്റ് നമ്മുടെ പേരിലുള്ള റെൻറ്റ് ബാങ്ക് കളക്ട് ചെയ്ത് പാസ്ബുക്കിൽ ക്രെഡിറ്റ് ചെയ്തു ബാങ്കിൽ പാസ്ബുക്കിൽ ക്രെഡിറ്റ് ചെയ്തു പാസ്ബുക്കിൽ ക്രെഡിറ്റ് ചെയ്തു പറഞ്ഞാൽ പാസ്ബുക്കിൽ അത് കൂടിക്കിടക്കുകയാണ് ക്യാഷ് ബുക്കിൽ അത് അറിയുന്നില്ല നമ്മളത് അറിയുന്നില്ല അപ്പോൾ പാസ്ബുക്കിൽ ബാങ്ക് പാസ്ബുക്കിൽ നാലായിരത്തഞ്ഞൂറ് രൂപ ക്രെഡിറ്റ് ചെയ്തു കൂട്ടി എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം പാസ്ബുക്കിൽ കൂടി കിടക്കണമെങ്കിൽ പാസ്ബുക്ക് ബാലൻസ് കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പാസ്ബുക്ക് അത് ലെസ് ചെയ്യണം അപ്പോൾ ഇത് മൈനസ് ചെയ്യണം ഈ നാലായിരത്തഞ്ഞൂറ് രൂപ മൈനസ് ചെയ്യണം ഇത്രയാണ് പ്രോബ്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടെ ചുരുക്കി പറയാം എക്സ് വൈസഡ് എന്ന നമ്മുടെ കമ്പനിയുടെ പാസ്ബുക്കിലെ ബാലൻസ് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതും നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ബുക്കും കൂടെ ചെക്ക് ചെയ്ത് പരിശോധിച്ചപ്പോൾ താഴെ പറയുന്ന കുറേ വ്യത്യാസത്തിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി ഈ കാരണങ്ങൾ ശ്രദ്ധിക്കുക പാസ്ബുക്ക് ബാലൻസിൽ എന്തെല്ലാം കാരണങ്ങളാൽ എമൗണ്ട് കൂടി കിടക്കുന്നുണ്ടോ ആ എമൗണ്ടുകളൊക്കെ പാസ്ബുക്ക് ബാലൻസിൽ നിന്ന് കുറയ്ക്കണം അതോടൊപ്പം പാസ്ബുക്ക് ബാലൻസിൽ എന്തെല്ലാം കാരണങ്ങളാൽ ഏതെല്ലാം എമൗണ്ടുകൾ കുറഞ്ഞു കിടക്കുന്നുണ്ടോ ആ എമൗണ്ടുകളെല്ലാം പാസ്ബുക്ക് ബാലൻസിനോട് കൂടെ ആഡ് ചെയ്യണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം കിട്ടുന്നതാണ് ക്യാഷ് ബുക്ക് പ്രകാരമുള്ള കറക്റ്റ് ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക് പ്രകാരമുള്ള കറക്റ്റ് ബാലൻസ് എമൗണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ആൻസർ ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കിയ ആൻസറിലേക്ക് കടക്കാം അതിനു മുമ്പ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ നിങ്ങൾ പ്രസ് ചെയ്യുക എനേബിൾ ചെയ്യുക എങ്കിൽ യഥാസമയങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളും അതിൻ്റെ നോട്ടിഫിക്കേഷനും അതിൻ്റെ ഇൻഫോർമേഷൻസും നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് ലഭ്യമാകും അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ എന്ത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക അതോടൊപ്പം കൊമേഴ്സുമായി ബന്ധപ്പെട്ട ബി കോം ആവട്ടെ എം കോം ആവട്ടെ അതുപോലെ തന്നെ പ്ലസ് വൺ പ്ലസ് ടു കൊമേഴ്സ് ആവട്ടെ അതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഹൃത്തുക്കളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്കും ഈ ചാനൽ നിങ്ങൾ ഷെയർ ചെയ്യുക അവരോടെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാൻ അവർ റെക്കമെൻഡ് ചെയ്യുക ഓക്കെ ഇതാണ് നമ്മുടെ ഈ പ്രോബ്ലത്തിൻ്റെ ആൻസർ അത് നമ്മളതിൻ്റെ പ്രൊഫോം വരക്കണം ഒരു പെർട്ടിക്കുലേഴ്സ് കോളം രണ്ട് എമൗണ്ട് റൈറ്റ് ഹാൻഡിൽ രണ്ട് എമൗണ്ട് കോളം ഒരു ഇന്നർ എമൗണ്ട് കോളം ഒരു ഔട്ടർ എമൗണ്ട് ഔട്ടർ എമൗണ്ട് കോളം അതിനുശേഷം നമ്മൾ നേരെ ഹെഡിങ് എഴുതുന്നത് ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് വേണമെങ്കിൽ കമ്പനിയുടെ പേര് എഴുതാം ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എക്സ്വൈസർ ആൻഡ് കമ്പനി എന്ന് വേണമെങ്കിൽ എഴുതാം അതിനുശേഷം ഡേറ്റ് വേണം ക്വസ്റ്റനിൽ എന്നുള്ളത് ജാനുവരി തേർട്ടി ഫസ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ആണ് അതുകൊണ്ട് ആസ് ഓൺ തേർട്ടി ഫസ്റ്റ് ജാനുവരി ടു തൗസൻഡ് ട്വൻ്റി അതിനുശേഷം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആദ്യം ക്വസ്റ്റ്യനിൽ തന്ന ബാലൻസ് എടുത്തെഴുതണം ഈ പ്രോബ്ലത്തിൽ നമുക്കത് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് അത് ഔട്ടർ കോളത്തിലായ എമൗണ്ട് എഴുതി സിക്സ്റ്റീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ദെൻ അതിനുശേഷം ആഡ് ചെയ്യാനുള്ള ഐറ്റംസുകൾ നമ്മൾ ചോദ്യം ഓരോ ഓരോന്ന ഓരോ ഐറ്റംസും നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ അവിടെ ആഡ് ചെയ്യേണ്ട ഐറ്റംസൊക്കെ പ്ലസ് ഇട്ട് വെച്ചു ലെസ്സ് ചെയ്യേണ്ട ഐറ്റംസൊക്കെ മൈനസ് ഇട്ട് വെച്ചിരുന്നു അതിൽ നിന്ന് പ്ലസ് ഇട്ട് വെച്ച ഐറ്റംസുകളെല്ലാം ആദ്യം എടുത്തെഴുതണം ആഡ് ചെക്ക് പെയ്ഡ് ഇൻ ബട്ട് നോട്ടുകൾ ഏഴ് അത് ഇൻ ഒന്നിലധികം ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് ഇന്നർ എമൗണ്ട് കോളത്തിൽ എഴുതാം എത്രയാണ് ഫോർ തൗസൻഡ് വൺ ഹൺഡ്രഡ് ബാങ്ക് ചാർജസ് ഡെബിറ്റ് ഇൻ പാസ്ബുക്ക് ആ ഉണ്ട് എത്രയാണ് റുപ്പീസ് എയ്റ്റി അതും ഇന്നർ കോളത്തിലെഴുതി ആഡ് ചെയ്യേണ്ട ഈ രണ്ട് ഐറ്റംസും കൂടെ മൊത്തം ആഡ് ചെയ്ത എമൗണ്ട് ഔട്ടർ കോളത്തിലെഴുതി ഫോർ തൗസൻഡ് വൺ ഹൺഡ്രഡ് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി എന്നുള്ളത് നേരത്തെ പതിനാ ബാ പാസ്ബുക്ക് ബാലൻസിൻ്റെ കൂടെ ആ എമൗണ്ട് പതിനാറ് അഞ്ഞൂറിൻ്റെ കൂടെ ഈ നാലായിരത്തി ഒരുന്നൂറ്റി എൺപതും കൂടെ ആഡ് ചെയ്ത് ഇരുപതിനായിരത്തി അറുന്നൂറ്റി എൺപത് കിട്ടി അത് ഔട്ടർ കോളത്തിൽ തന്നെ എഴുതുന്നു അതുപോലെ മൂന്ന് ക്വസ്റ്റൻസിലേക്ക് പോകാം അവിടെ നമ്മൾ ലെസ് ചെയ്യേണ്ട ഐറ്റംസുകളൊക്കെ മൈനസ് ചിഹ്നം ഇട്ട് വെച്ചിട്ടുണ്ട് അതെല്ലാം എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു കോളത്തിൽ എഴുതുന്നു അതിൻ്റെ കറസ്പോണ്ടിങ് എമൗണ്ടുകൾ ഇന്നർ കോളത്തിൽ എഴുതുന്നു ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പെയ്ഡ് ഫോർ പേമെൻറ്റ് മൂവായിരത്തി നാനൂറ് ബിൽസ് റിസീവബിൾ കളക്റ്റഡ് മൂവായിരത്തി ഒരുന്നൂറ് ബിൽഡിംഗ് റാൻറ്റ് കളക്റ്റഡ് ബൈ ബാങ്ക് നാലായിരത്തി അഞ്ഞൂറ് ഈ മൂന്ന് ഐറ്റം ഇന്നർ കോളത്തിൽ കോളത്തിലെഴുതി ഇത് മൂന്നും കൂടെ കൂട്ടിയിട്ട് മൊത്തം ലെസ്സ് ചെയ്യേണ്ട എമൗണ്ടുകൾ മൊത്തം എത്രയാണെന്ന് കണ്ടെത്തുന്നു എത്ര പതിനൊന്നായിരം രൂപ ഇലവൻ തൗസൻഡ് അത് ഔട്ടർ കോളത്തിൽ എഴുതി മുകളിൽ കൂട്ടി വെച്ചതിൽ നിന്ന് ലെസ് ചെയ്യണം ഇത് അപ്പോൾ പാസ്ബുക്ക് ബാലൻസിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് ആഡ് ചെയ്തു ആ ആഡ് ചെയ്തതിൽ നിന്നെന്ത് ചെയ്യുന്നു ഇരുപത് അറുന്നൂറ്റി എൺപതിൽ നിന്നും ട്വൻറ്റി തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റിയിൽ നിന്നും എന്ത് ചെയ്യുന്നു ഇലവൻ തൗസൻഡ് മൈനസ് ചെയ്തു അപ്പോൾ നമുക്ക് എത്ര കിട്ടി നയൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി അതാണ് അവസാനം റിക്കൺസിലിയേഷൻ നടത്തിയതിനു ശേഷമുള്ള എമൗണ്ട് തുടക്കം പാസ്ബുക്ക് ബാലൻസിൽ നിന്നായതുകൊണ്ട് കൊണ്ട് അവസാനം എന്തിലായിരിക്കണം ക്യാഷ് ബുക്ക് ബാലൻസിലായിരിക്കണം എത്തിച്ചേരേണ്ടത് അപ്പോൾ നമ്മൾ അതിൻ്റെ നേരെ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതി ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് റുപ്പീസ് നയൻ തിക്സ് നയൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഇതാണ് റിക്കൻസിലേഷൻ നടത്തിയതിനു ശേഷമുള്ള എമൗണ്ട് കറക്റ്റായുള്ള ബാങ്ക് ബാലൻസിലും പാസ്ബുക്കിലും അതുപോലെ തന്നെ ക്യാഷ് ബുക്കിലും ഉണ്ടായിരിക്കേണ്ട റിക്കൻസിലേഷൻ നടത്തിയതിനു ശേഷമുള്ള എമൗണ്ട് ഇന്നത്തെ ഈ ഡിസ്കഷൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഇനി നമ്മൾ പഠിച്ചതൊന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി ഹോംവർക്കായിട്ട് അസ ആയിട്ട് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് നമ്മൾ സാധാരണ തരുന്ന പോലെ എവിടെയും തരുന്നുണ്ട് വിദ്യാർത്ഥികൾ ഇതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക യഥാസമയം മറുപടി നൽകാൻ ഞാൻ ശ്രമിക്കുന്നതാണ് ഒന്നാമത്തെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ഇതാണ് നമ്മൾ വർക്ക്ഔട്ട് പോലത്തെ സിമ്പിൾ ക്വസ്റ്റിയാണ് ഇതിലൊരു കാര്യം ശ്രദ്ധിക്കുക ഈ അഞ്ചാമത്തെ പോയിന്റ് നോക്കുക ഡിവിഡൻറ്റ് കളക്റ്റഡ് ബൈ ബാങ്ക് അത് നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രോപ്പർ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നമുക്ക് കിട്ടേണ്ടതായ റെൻറ്റ് അവിടെ ആയിരുന്നു ഇവിടെ നമുക്ക് കിട്ടേണ്ടതായ ഒരു ഡിവിഡൻറ്റ് ബാങ്ക് കളക്ട് ചെയ്തു നമ്മൾ ഇവർ ക്രെഡിറ്റ് ചെയ്തു എന്നർത്ഥം അപ്പോൾ പാസ്ബുക്കിൽ കൂടി കിടക്കുകയാണ് അപ്പോൾ അതെന്ത് ചെയ്യണം ലെസ് ചെയ്യണം എന്നർത്ഥം ദെൻ സെക്കൻഡ് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ഇതും സിം ക്വസ്റ്റ്യൻ ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് പോലുള്ളതാണ് ഇത് ശ്രദ്ധിക്കാനുള്ളത് ഫോർത്ത് വൺ ഇൻട്രസ്റ്റ് ഓൺ കറൻറ്റ് അക്കൗണ്ട് ക്രെഡിറ്റഡ് ഇൻ ദ പാസ്ബുക്ക് റുപ്പീസ് ടു ട്വൻറ്റി അതായത് ഇരുന്നൂറ്റി ഇരുപത് രൂപ നമ്മുടെ അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ആയിട്ട് ക്രെഡിറ്റ് ചെയ്തുന്നർത്ഥം അപ്പം പാസ്ബുക്ക് ക്രെഡിറ്റ് ചെയ്തു എന്നാണ് പാസ്ബുക്കിൽ കൂട്ടി എഴുതിയെന്നർത്ഥം ശ്രദ്ധിക്കുക പാസ്ബുക്കിൽ ക്രെഡിറ്റ് ചെയ്തുതന്നാൽ പാസ്ബുക്കിൽ കൂട്ടി എഴുതി പാസ്ബുക്കിൽ ഡെബിറ്റ് ചെയ്തു എന്നാൽ പാസ്ബുക്കിൽ മൈനസ് ചെയ്ത് കുറച്ച് എഴുതിയെന്ന അർത്ഥം അപ്പോൾ പാസ്ബുക്കിൽ കുറഞ്ഞാൽ അത് കൂട്ടണം പാസ്ബുക്കിൽ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കണം ഓരോ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെയും കൂടെ അതിൻ്റെ ആൻസർ കൂടെ ഞാനവിടെ സ്ക്രീനിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുമ്പോൾ ആൻസർ കിട്ടുന്നുണ്ടെന്ന് കിട്ടുന്നുണ്ടെന്ന് കരുതുക ഈ ആൻസർ ഇതിൻ്റെ ആൻസർ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ പതിനെണ്ണായിരത്തി നാനൂറ്റി അറുപത് എയ്റ്റീൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഇനി മൂന്നാമത്തെ അസൈൻമെൻറ്റ് തേർഡ് അസൈൻമെൻറ്റ് അതിൽ ശ്രദ്ധിക്കുക സി മൂന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് സി തേർഡ് വൺ ശ്രദ്ധിക്കുക ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ബാങ്ക് ടു അതായത് നമ്മുടെ പേരിലുള്ള ഒരു ഇൻഷുറൻസിൻ്റെ പ്രീമിയം എമൗണ്ട് ആയി ഇരുന്നൂറ് രൂപ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ബാങ്ക് നേരിട്ട് നമ്മൾക്ക് വേണ്ടി അടച്ചു അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് എടുത്ത് അടച്ചത് കൊണ്ട് പാസ്ബുക്കിൽ നമ്മുടെ ഇരുന്നൂറ് രൂപ കുറഞ്ഞു കിടക്കുകയാണ് അപ്പോൾ പാസ്ബുക്കിൽ കുറഞ്ഞു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പാസ്ബുക്കിൻ്റെ കൂടെ അത് ആഡ് ചെയ്യണം പാസ്ബുക്ക് ബാലൻസിൻ്റെ കൂടെ ആഡ് ചെയ്യണം ഇനി ഓവർ ഡ്രാഫ്റ്റുമായി ബന്ധപ്പെട്ട ബി ആർ എസുമായി ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു താങ്ക്